എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് മേക്കപ്പോ ടിപ്സോ അങ്ങനത്തെ ഒരു കാര്യം നമ്മളിന്ന് ചെയ്യാൻ പോണില്ല, ഒരു വ്ളോഗാണ്. ഇപ്പൊ ഈദ് ലീവൊക്കെ ആയ കാരണം സാനുവിന് ഒരാഴ്ച ഫുള്ള് ലീവുണ്ട്. ഇപ്പോൾ അടുത്ത തിങ്കളാഴ്ച സ്കൂള് തുറക്കുള്ളൂ. അപ്പൊ അതുവരെ ഇത്രയും സമയമുള്ള കാരണം ഒന്ന് പുറത്ത് പോവാന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുജൈറ വരെ പോവുകയാണ്. അപ്പൊ അതൊരു വ്ളോഗ് ചെയ്താൽ അത്രയും ദൂരം പോണ കാരണം ഒരു വ്ളോഗ് എടുക്കാന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ യുഎയിലുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. എന്നാലും ശരി, അതൊരു വ്ളോഗായിട്ട് നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഓ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫുജൈറ എന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ അതേ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് കോർഫക്കാനിലേക്കാണ്. അപ്പോൾ കോർഫക്കാൻ എന്ന് പറഞ്ഞാൽ അത് ഷാർജയിൽ പെടുന്ന, ഷാർജ എമിറേറ്റിൽ പെടുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ അങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ രണ്ട് സൈഡും ഇതുപോലെ ഇങ്ങനെ മലകൾ കാണാം. അപ്പോൾ കോർഫക്കാൻ ആ ഭാഗം എത്താറാകുമ്പോൾ ഇതുപോലത്തെ മലകളൊക്കെ കാണാൻ പറ്റും രണ്ട് സൈഡും. അതേപോലെ തന്നെ ഇവിടെ റോഡ് സൈഡിലെ ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇതിപ്പോൾ ഫ്രൂട്ട്സ് ഇതെല്ലാം വിൽക്കാൻ വയ്ക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിർത്തിയിട്ട് ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. കാരണം കുറേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പെട്രോൾ ബങ്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വഴിയിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ കിട്ടി കഴിഞ്ഞാൽ വാങ്ങിച്ച് വെക്കുന്നത് നല്ലതാണ്. കാരണം കുറേ അങ്ങനെ കോർഫക്കാൻ സിറ്റിയുടെ ഉള്ളിലേക്ക് പോയതിന് ശേഷമാണ് പെട്രോൾ ബങ്കോ ഒക്കെ കാണാൻ പറ്റുള്ളൂ. ഇതേപോലെ കുറേ വഴിയിൽ കുറേ ഗ്യാപ്പ് ഇട്ട് കണ്ടു ഈ ഒരു സൈഡ് മാത്രം, ടുവേർഡ്സ് കോർഫക്കാൻ ആ സൈഡിൽ മാത്രം ഇതുപോലെ ആൾക്കാർ വണ്ടിയിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കയറാൻ പോകുന്ന ഒരു ടണലിൽ കൂടിയിട്ടാണ്, ഇപ്പോൾ മലയുടെ ഇടയിൽ കൂടിയിട്ട് ഉണ്ടാക്കിയതാണ് ടണൽ. ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ടണലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ക്രോസ് ചെയ്ത് അങ്ങോട്ട് നമ്മൾ കോർഫക്കാനിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ഇതേ സിറ്റിയുടെ കോർഫക്കാൻ സിറ്റിയുടെ ഉള്ളിലേക്ക് എത്തി. കാരണം ആ ഒരു ചെറുതായിട്ട് ഒരു പച്ചപ്പൊക്കെ കണ്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പം തന്നെ നല്ല വിശപ്പായിരുന്നു. കാരണം രാവിലെ 10 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 12 മണി കഴിഞ്ഞു. ഇപ്പോൾ ഈ സിറ്റിയുടെ ഉള്ളിൽ ഇതുപോലെ ധാരാളം വില്ലകൾ, നല്ല ഭംഗിയുള്ള വില്ലകളൊക്കെ കാണാൻ പറ്റും. പിന്നെ അവിടെ കോർഫക്കാൻ സിറ്റിയുടെ ഉള്ളിലെ മെയിനിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ്, കോർഫക്കാൻ റെസ്റ്റോറൻറ്റ് എന്നും പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഭക്ഷണവും കഴിച്ചു. അപ്പം ഞങ്ങളുടെ കൂടെ ചേട്ടൻ്റെ ഫ്രണ്ടും അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്ന കാരണം ഞങ്ങളൊരു ഫാമിലി മന്തി ഒന്ന് ഓർഡർ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണവും അടിപൊളിയായിരുന്നു. നമ്മുടെ മലയാളിയുടെ ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണിത്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് എവിടെയെങ്കിലും ഒന്ന് നിർത്താൻ പറ്റുമെങ്കിൽ നിർത്താമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണെന്ന് നോക്കുമ്പോൾ അവിടെ ആ ബീച്ചിൻ്റെ സൈഡിലൊക്കെ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ ലീവിൻ്റെ ലീവൊക്കെ ആയ കാരണം കുറേ ആൾക്കാരും ഫാമിലീസും അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവിടെ ബീച്ച് സൈഡിലൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ അടിയിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരു പിക്നിക് പോലെയൊക്കെ ആയിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ തിരക്കുള്ള കാരണം ഞങ്ങൾ എവിടെയും നിർത്തിയില്ല. പിന്നെ നല്ല പൊടിക്കാറ്റും ഉണ്ടായിരുന്നു.
പിന്നെ കോർഫക്കാനിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു വാട്ടർഫോൾസും കൂടിയാണ് അതായത്. ഇവിടെയും നല്ല തിരക്കായിരുന്നു, ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ അവിടെയും ഇറങ്ങിയില്ല. അപ്പോൾ തിരക്കിൻ്റെ ഉള്ളിൽ പിള്ളേരെയും കൊണ്ട് തിരക്കിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ ഇറങ്ങിയില്ല. അപ്പോൾ അത് ബീച്ച് സൈഡ് കൂടിയൊക്കെ കുറേ ഇതുപോലെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയി. അപ്പോഴും ബീച്ചിലേക്കൊന്നും ഇറങ്ങാനേ പറ്റിയില്ല, കാരണം അത്രയും ഭയങ്കര വെയിലും പൊടിക്കാറ്റും ഉണ്ടായിരുന്നു. കാരണം എവിടെയും ഇറങ്ങിയില്ല. അപ്പോൾ അങ്ങനെ ആ ബീച്ചിൻ്റെ സൈഡ് കൂടിയിട്ട് ഇങ്ങനെ കാണാൻ പറ്റിയത് ഒരു നമ്മുടെ ആ പാം ജുമേറ സൈഡിലൊക്കെ കാണാൻ പറ്റിയ ഒരു ആ ഒരു വില്ലകൾ, അതുപോലത്തെ ഒക്കെ വില്ലകൾ ഇവിടെയും ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ എവിടെയും നിർത്തിയില്ല, അതൊരു ഡ്രൈവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് ദുബായിൽ നിന്ന് അത്രയും ദൂരെ ഓടിച്ചു പോയി അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചു തിരിച്ച് നേരെ ദുബായിലേക്ക് പോവുകയാണ്. അപ്പോൾ അതേ പോണ തിരിച്ച് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പൊടിക്കാറ്റ് ഒക്കെ. ഇതുപോലത്തെ ഡ്രൈ ആയ സ്ഥലങ്ങളുടെ ഇടയിലും ഇങ്ങനെ ഒരു പച്ചപ്പായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. അത് എന്താ പറയുക, അവർ ഫാം നമ്മുടെ ഈത്തപ്പഴത്തെ ഡേറ്റ് ഫാം, അപ്പോൾ അങ്ങനത്തെ ഭാഗമൊക്കെ വരെ നല്ല ഇങ്ങനെ ഗ്രീനറി ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടെയും ഇറങ്ങിയില്ല എന്ന് പറഞ്ഞ കാരണം കുറച്ചൊന്ന് ഔട്ടറിൽ എത്തിയതിന് ശേഷം ഒന്ന് വണ്ടി നിർത്തിയൊരു കുറച്ചൊരു എംപ്റ്റി ആയിട്ടുള്ള സ്പേസ് ആയിരുന്നു. അപ്പോൾ വണ്ടി നിർത്തി പിള്ളേർക്കൊന്ന് ആദ്യത്തെ ദിവസം ഇവിടെ ദുബായിൽ നിന്ന് വണ്ടി ഓടിച്ച് പോയി കോർഫക്കാനിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ച് ദുബായിലേക്ക് തന്നെ വന്നു. ഇപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 മണി ആയി. ഇനി നമുക്ക് നാളത്തെ പരിപാടിയിലേക്ക് കിടക്കാം. ഇനി അടുത്ത ദിവസം ഞങ്ങൾ പോകുന്നത് ഗ്ലോബൽ വില്ലേജിലേക്കാണ്. ഗ്ലോബൽ വില്ലേജ് ഇനിയിപ്പോൾ 7-ാം തീയതി വരെയുള്ളൂ, ഇപ്പോൾ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ അതിന് മുന്നേ ഒന്ന് ഗ്ലോബൽ വില്ലേജിലൊന്നും കൂടിയും കുട്ടികളെയും കൊണ്ടൊന്ന് പോവാച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഗ്ലോബൽ വില്ലേജിൽ അതിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ് ഗെയിംസ് എല്ലാം കാർണിവൽ ആ എൻ്റർടൈൻമെൻറ്റ് സൈഡിൽ നിന്നാണ് എൻട്രൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നേരെ നമ്മൾ കയറി ചെല്ലുന്നത് ഈ ഗെയിംസ് ഈ ഭാഗത്തേക്കാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുട്ടികളെ കൊണ്ട് ചെല്ലുമ്പോൾ ഈ ഭാഗത്ത് ഒന്ന് കുറച്ച് നേരം കുറേ അധികം നേരം ഈ നേരത്തെ ഈ ഭാഗത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ വലിയ ആ ജയിൻറ്റ് വീലിലൊക്കെ കയറി ഞങ്ങൾ. അപ്പോൾ മറ്റേ കൺട്രീസിൻ്റെ പവലിയൻസിലേക്കൊന്നും പോവാതെ തന്നെ ഈ ഒരു ഗെയിംസിൻ്റെ സൈഡിൽ തന്നെ ഒരു രണ്ടര മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ 5 മണിക്ക് വന്നതാണ്. അപ്പോൾ ക്ലോസ് ഓപ്പണിംഗ് ടൈമാണ് 5 മണി. 5 മണി ടു 2 മണി വരെയാണ് ഓപ്പണിംഗ് ടൈം. അപ്പോൾ ഒരു 5 മണിക്ക് തുടങ്ങിയതാണ്. എന്താ പറയുക, ഇപ്പോൾ 2-2.5 മണിക്കൂറോളം ഈ ഭാഗത്ത് തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ഹോണ്ടഡ് ഹൗസ് പോലെയാണ്. ഇത് 2 നില, താഴെ മേലെയായിട്ട് 2 നിലയിൽ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു കേബിൾ കാർ പോലെ ഇതിലിരുന്നിട്ടാണ് പോവുക. അപ്പോൾ ഉള്ളിലൊക്കെ ആകെ ഭയങ്കര ഇരുട്ടും രണ്ട് സൈഡിലും ഇങ്ങനെ പ്രേതങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ എത്തിച്ച് നോക്കണ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ക്യാമറയും മൊബൈൽ ഫോണൊന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ. അപ്പോൾ പുറത്തിങ്ങനെ വരുമ്പോൾ മാത്രമേ എടുക്കാൻ പറ്റിയുള്ളൂ. ഇപ്പോൾ ഗെയിംസിൻ്റെ സൈഡിലെല്ലാം ഒക്കെ കളി കഴിഞ്ഞതിന് ശേഷമാണ് ഈ പവലിയൻ്റെ ഭാഗത്തേക്ക് വന്നത്. അപ്പോൾ ജപ്പാൻ പവലിയനിൽ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും അവിടെ കണ്ടില്ല. അപ്പോൾ ജപ്പാനിലെ ഇതുപോലത്തെ ബൗളും ചെറിയ ചെറിയ കപ്പുകളും അങ്ങനത്തെ കാര്യമൊക്കെയാണ് അവിടെ കണ്ടത്. നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഈ ജപ്പാൻ പവലിയൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ജപ്പാൻ പവലിയൻ്റെ ഉള്ളു കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാൻ പവലിയനിൽ പോയി. അവിടെയും കയറിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ കുറച്ച് ബെറ്ററായിരുന്നു.
അഫ്ഗാനിസ്ഥാൻ പവലിയൻ്റെ ഉള്ളിൽ ഇതുപോലെ നമ്മൾ മുന്നേ യമൻ പവലിയൻ്റെ ഉള്ളിൽ പോയ മാതിരി തന്നെ കുറച്ച് സാഫ്രൺ പിന്നെ നട്ട്സിൻ്റെ സ്പൈസസിൻ്റെ ഒക്കെ കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പവലിയൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു മണം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെയാണ് ഇതുപോലത്തെ ഈ ഫറർ വെച്ചിട്ടുള്ള ഈ വിൻ്റർ ജാക്കറ്റൊക്കെ അതിൻ്റെ കടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാർപ്പറ്റിൻ്റെ കടകളൊക്കെ ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാൻ പവലിയനിൽ. പിന്നെ ഈ ഒരു കടയിൽ ഇതുപോലത്തെ ഈ അഫ്ഗാനിസ്ഥാൻ്റെ ആ ഒരു ടൈപ്പ് ജ്വല്ലറിയും ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ ജ്വല്ലറി ഒന്നും വാങ്ങിച്ചില്ല. ഇപ്പം കൂടുതലും ഇത് ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പവലിയൻ്റെ ഉള്ളിലേക്ക് കയറി പുറത്തിറങ്ങിയപ്പോഴേക്കും മണി 9:00. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ ഈദായ കാരണം, ഈദിൻ്റെ ആ ലീവായ കാരണം എല്ലാ ദിവസവും 9:00 ഗ്ലോബൽ വില്ലേജിൽ ഇതുപോലെ ഫയർ വർക്ക്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫയർ വർക്ക്സും കാണാൻ പറ്റി. കാരണം ഇത് 7th വരെയുള്ളൂ, 7th ശേഷം ക്ലോസ് ചെയ്തിട്ട് ഇനി ഒക്ടോബർ അതുപോലെയാണ് ഇനി നെക്സ്റ്റ് ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആവുക. അങ്ങനെ ഫയർ വർക്ക്സും കണ്ട് പിന്നെയും ഇതേ ഗെയിംസിൻ്റെ സൈഡ് കൂടി തന്നെയാണ് എക്സിറ്റ് ഉള്ളത്. അപ്പോൾ ആ വഴി കൂടി ഞങ്ങൾ മെല്ലെ അങ്ങോട്ട് പുറത്ത് കിടന്നു. ഇപ്പം തന്നെ മണി 9:30 ഈ സമയത്താണ് ഇനിയും തിരക്ക്, ഉള്ളിലേക്ക് ആൾക്കാർ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല തിരക്കായ കാരണം അധികം നേരം ഇവിടെ നിന്നില്ല, ഞങ്ങൾ വേഗം തന്നെ ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ 2 ദിവസത്തെ ഈദ് ലീവിൻ്റെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.